തിരുവനന്തപുരം മലയൻകീഴിലെ 4 വയസ്സുകാരന്റെ മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നെന്ന് ബന്ധുക്കൾ. ഗോവ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ അനിരുദ്ധാണ് മരിച്ചത്. ആദ്യം വാർഡ് മെമ്പർ അംബിക പറയുന്നത് കേൾക്കാം. കൊച്ചിന് ഒരു വയറുവേദന വന്നു. അതിന് വയറുവേദന വന്ന് ഇവിടെ അടുത്തുള്ള മലയം ഹോസ്പിറ്റലിൽ കാണിച്ച് അവർ എന്തെങ്കിലും ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊടുത്ത് അത് കഴിച്ചിട്ടും കുറയാത്തുണ്ട്. ഇന്നലെ തൈക്കാട് കൊണ്ട് കൊണ്ടുപോയി യൂറിൻ ഇൻഫെക്ഷനാന്ന് പറഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്തപ്പം അതിന് ടെസ്റ്റ് ചെയ്ത് അതിനുള്ള മരുന്നും കൊടുത്ത് അവർ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഇന്ന് 4 മണിക്കാണ്. കഠിനമായ വയറുവേദനയും അസ്വസ്ഥതയും കാരണം കൊച്ചിന് അപ്പോൾ പുലർച്ചെ 4 മണി മഴയൊക്കെ ആയത് കാരണം അവർ 5 മണിക്ക് ശാസ്തമംഗലത്ത് കൊണ്ടു. പോണ വഴിക്ക് കൊച്ചിക്ക് ശർദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കയറിയതും കുഴഞ്ഞ് പിന്നെ അത്ര തന്നെ അവർ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവർ പറയുന്നത് അവിടുന്ന് ഷവർമ കഴിച്ചിട്ടുണ്ട് കൊച്ചി. ആ ഗോവയിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിലാണ്. അതിനുശേഷം കൊച്ചി വേറൊന്നും കഴിച്ചിട്ടില്ല എന്നാണ്. വിവരങ്ങളുമായി മുഹമ്മദ് ഇമ്രാൻ ചേരുകയാണ്. ഇമ്രാൻ, ഗോവ യാത്ര കഴിഞ്ഞ് എത്ര കുട്ടിയാണ് മരിച്ചത്? ഭക്ഷ്യവിഷബാധയാണെന്ന് ബന്ധുക്കൾ പറയുന്നു. ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ജൂലിയറ്റ് മലയൻകീഴ് മലയറ്റ പ്ലാങ്കോട് സ്വദേശികളായ അശ്വതി അനീഷ് ദമ്പതികളുടെ മകനാണ് മരിച്ചത്. അനിരുദ്ധ് 4 വയസ്സുകാരനാണ് മരിച്ചത്. ഇവർ ഉത്രാട, അതായത് ഓണം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഉത്രാട ദിവസമാണ് ഇവർ ഗോവയിലേക്ക് പോയത്. തിരികെ വരുന്നതിന് മുമ്പ് തന്നെ അനിരുദ്ധ് ചിക്കൻ വിഭവം അവിടുന്ന് കഴിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അനിരുദ്ധിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്നാണ് കുടുംബം പറയുന്നത്. അതായത് റെയിൽവേ സ്റ്റേഷനിലെല്ലാം അനിരുദ്ധ് ഓടിച്ചാടി നടന്നിരുന്നു. പിന്നീട് ട്രെയിൻ കയറിയപ്പോൾ മുതൽ അനിരുദ്ധ് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തെത്തി ആശുപത്രിയിൽ കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 4 മണിയോടുകൂടി തന്നെ വീണ്ടും അസ്വസ്ഥത കാണിക്കുകയായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഏതായാലും ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഭക്ഷ്യവിഷബാധ എന്നാണ്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ ഭക്ഷ്യവിഷബാധയാണോ ഈ മരണകാരണം എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് മലയൻകീഴ് സ്വദേശിയായ അശ്വതി അനീഷ് ദമ്പതികളുടെ മകന് ഉണ്ടായിരിക്കുന്നത്. ശരി, മുഹമ്മദ് ഇമ്രാനാണ് വിവരങ്ങൾ നൽകിയത്.